അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈനിക പ്രവർത്തനം അവസാനിപ്പിച്ച് മടങ്ങിയപ്പോൾ പാക് അഫ്ഗാൻ മദ്രസ ഉൽപ്പന്നം ആയ താലിബാൻ യാതൊരു എതിർപ്പ് പോലും നേരിടാതെ അധികാരം പിടിച്ചെടുത്തത് നമ്മളെ ഞെട്ടിച്ചു. അമേരിക്ക വർഷങ്ങളായി ആയുധങ്ങളും പരിശീലനവും നൽകി വളർത്തിയ അഫ്ഗാൻ സൈന്യത്തിന് പോലും എതിർക്കാനുള്ള ശേഷിയില്ലാതെ പോയപ്പോൾ അവിടുത്തെ സാധാരണ മനുഷ്യരുടെ കാര്യം എത്രയോ ദയനീയമാണ്. സോഷ്യൽ മീഡിയകളിൽ ഗാസയ്ക്ക് വേണ്ടി നിലവിളിച്ചവർ ഇപ്പോൾ എവിടെയാണ്? ഗാസയ്ക്ക് വേണ്ടി നിലവിളിച്ചവർ നൈജീരിയയിൽ ബൊക്കോഹറാം ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുമ്പോൾ മൗനം പാലിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ? എന്ത്, ഈ ലോകത്ത് ക്രൈസ്തവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? അതോ ഈ സമുദായം കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല എന്നാണോ? അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ പോലും ആഹ്ലാദം പ്രകടിപ്പിച്ചു ചിലർ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് കണ്ടു. നാളെ ഇന്ത്യയിലും ഇസ്ലാമിക ഭരണം വരുന്നത് സ്വപ്നം കാണുന്ന ഇവർ ഇപ്പോൾ ജനാധിപത്യം അംഗീകരിച്ച് മിണ്ടാതെ ഇരിക്കുന്നത് ന്യൂനപക്ഷമായിരിക്കുന്നത് കൊണ്ടാണ്. എപ്പോൾ ഇക്കൂട്ടർ ഭൂരിപക്ഷം ആകുന്നു അന്ന് തീരും ഈ കൊടിഘോഷിക്കുന്ന ജനാധിപത്യം. ഇസ്ലാമിക ഭരണം നടപ്പിലാക്കിയ അഫ്ഗാനിസ്ഥാനിൽ അവിടുത്തെ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ലോക മാധ്യമങ്ങളും മത നേതാക്കളും കാണില്ല. കാരണം അവർ ക്രിസ്ത്യാനികളാണ്. ഏത് നിമിഷവും തങ്ങൾ കൊല്ലപ്പെടും എന്ന് ഭയപ്പെട്ട് ജീവിക്കുന്ന അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ അവർ മാത്രമാണ് എന്ന അവസ്ഥയാണ് ഇപ്പോൾ. താലിബാൻ ഭീകരർ വീടുകൾ കയറിയിറങ്ങി പരിശോധന ആരംഭിച്ചെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ അതിക്രൂരമായ ക്രിസ്തീയ വിരുദ്ധ പീഡനങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തുവരുന്നു. ക്രിസ്തീയ വിശ്വാസിയായ അഫ്ഗാൻ പൗരനെ താലിബാൻ ഭീകരർ ജീവനോടെ തൊലിയുരിഞ്ഞ് തൂണിൽ തൂക്കിയെന്ന യു എസ് ജനപ്രതിനിധി സഭാംഗമായിരുന്ന മാർക്ക് വാക്കറിന്റെ വെളിപ്പെടുത്തൽ ലോകത്തെ ഒന്നടക്കം നടക്കുകയാണിപ്പോൾ. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറാൻ പ്രോത്സാഹനം കൊടുക്കുന്ന തുർക്കി, ഖത്തർ, സൗദി തുടങ്ങിയ രാജ്യങ്ങൾ എന്തുകൊണ്ട് തങ്ങളുടെ രാജ്യങ്ങളിൽ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ താല്പര്യം കാണിക്കാത്തത്? കയ്യടി കിട്ടാൻ വേണ്ടി അഭയാർത്ഥികൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്ന മതരാഷ്ട്ര നേതാക്കൾ അറിയാതെ ഈ അജണ്ടയുടെ ഭാഗമായി തീരുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ കയറിക്കൂടിയ ബംഗ്ലാദേശ് പൗരന്മാരെ മടക്കി അയക്കാൻ ഉള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ധീരമായ നടപടിയെ അഭിനന്ദിക്കാതെ വയ്യ. അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയും മറ്റൊരു അഫ്ഗാനിസ്ഥാനായി തീരും. അതിർത്തി കടന്നുവരുന്ന ബംഗ്ലാദേശികൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ ദേശവിരുദ്ധ ശക്തികൾ രാഷ്ട്രീയ പാർട്ടികളിൽ കയറിക്കൂടി പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി ക്രിസ്തീയ സഭകൾ ഒന്നിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ കേരളത്തിലും അഫ്ഗാൻ ക്രൈസ്തവരുടെ അവസ്ഥ താമസിക്കാതെ വരും. സഭാ നേതാക്കൾ മൗനം വെടിഞ്ഞ് മുന്നോട്ട് വരണം. അതിന് അഫ്ഗാനിസ്ഥാൻ ഒരു പാഠമാകട്ടെ. കർട്സി ടീം ക്രോസ്, ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.